അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പിന്നെന്താണ്, എല്ലാവർക്കും സുഖമല്ലേ? ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതെന്താണെന്നാവും നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും, അത് പുളിയാണ് കേട്ടോ, കോഴിപ്പുളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു വെറൈറ്റി ചമ്മന്തി റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ അതങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ. അപ്പോൾ അതിനായിട്ടുള്ള ഈ ഒരു പുളി ഞാൻ ഡവറയിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. അതിലോട്ട് പുളി ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുതിർത്തി എടുക്കണം. അപ്പോൾ അത് കുതിരാൻ വേണ്ടി കുറച്ച് നേരം വെച്ചതിന് ശേഷം ഞാനിപ്പോൾ കുറച്ച് ചുവന്നുള്ളി തോലാളങ്ങി എടുത്തിട്ടുണ്ട്, കുറച്ച് ഉപ്പും, അതുപോലെ തന്നെ കുറച്ച് മുഴുവൻ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് വേപ്പലയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഒരു ഗ്രൈനർ എടുത്തിട്ട് ചുവന്നുള്ളിയും മുളകും അതുപോലെ തന്നെ വേപ്പലയും ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രൈൻഡറിലോട്ട് ഓരോന്നായി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ, നല്ലതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതുപോലെ അരച്ചെടുക്കണം. ഈ ഒരു രീതിയിൽ അരച്ചെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റിവെക്കാം. ഇനിയിപ്പോൾ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന പുളി നല്ലതുപോലെ കൈകൊണ്ട് തിരുമ്പി നല്ലതുപോലെ പിഴിഞ്ഞെടുത്തതിന് ശേഷമാണ് ഞാൻ കട്ടിയുള്ള വെള്ളമാക്കി എടുത്തിട്ടുണ്ട്. പുളി ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ, നന്നായി പിഴിഞ്ഞതിന് ശേഷം പുളി ഇങ്ങൂരൊക്കെ മാറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്, അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു മുളകും അതുപോലെ തന്നെ ഉള്ളിയും ചുവന്നുള്ളിയും ഉപ്പും വേപ്പലയും കൂടി അരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതും കൂടി ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഒരു 15 മിനിറ്റോളം നമുക്കിതൊന്ന് വെളിച്ചെണ്ണയിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ വഴറ്റിയെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. സിമ്മിലിട്ടിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട് കേട്ടോ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിയാനായിട്ട് ചാൻസ് ഉണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരിഞ്ഞ് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ആ പുളിനീര്, നല്ല കട്ടിയുള്ള പുളിനീരാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ടാവും. അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക, എന്നിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക, നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ നമുക്കിത് കുറച്ച് ഒരു 10 മിനിറ്റോളം ഇതൊന്ന് സിമ്മിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. ചമ്മന്തി റെസിപ്പി ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാനായിട്ട് പറ്റിയൊരു ചമ്മന്തിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ടേസ്റ്റാണ്, ഒരുപാട് ചോറ് നമ്മൾ ഈ ഒരു ചമ്മന്തിനിൽ കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം. ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റുന്നുണ്ട്. അടിപൊളി ടേസ്റ്റായിരുന്നു, എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഒരുപാട് എരിവുമില്ല, എന്ന് വെച്ചാൽ ഇഷ്ടമുള്ളത്ര ചെറിയൊരു എരിവാണ് ഉണ്ടായിരുന്നത്, ഭയങ്കരമായിട്ടുള്ള ഒരു എരിവൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ, എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതുപോലെ സിമ്പിൾ വീഡിയോസ് ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. അസ്സലാമു അലൈക്കും.